ഹലോ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കൊരു വ്യവസായ യൂണിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിലയും വിലയും മാറുകയാണ് നിങ്ങളെ ബഹുമാനത്തോടെ സമൂഹം വീക്ഷിക്കാൻ തുടങ്ങുകയാണ് നിങ്ങളെ ബഹുമാനത്തോടെ ഗവൺമെൻറ്റ് വീക്ഷിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ മാന്യനായ ഒരു വ്യവസായിയാണെങ്കിൽ നിങ്ങൾക്ക് ആദരവ് ലഭിക്കുകയാണ് നിങ്ങൾ പ്രത്യേക പ്രത്യേക പല അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊരു നല്ല സംരംഭമാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു നല്ല സംരംഭം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനേകം മെച്ചങ്ങൾ സാമ്പത്തികമായോ അല്ലാതെയോ ലഭിക്കുകയാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ജെയ്സൺ ചാക്കോ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലെ എല്ലാ വീഡിയോകളും കാണുക കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല ഗുണങ്ങളും ലഭിക്കുമെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ അറിയുകയാണ് എം എസ് എം ഇ എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് എന്നാണ് വ്യവസായങ്ങളെയും സംരംഭങ്ങളെയും നാമകരണം ചെയ്തിരിക്കുന്നത് എൻ്റർപ്രൈസ് സംരംഭം ആ എൻ്റർപ്രൈസ് എൻറ്റർപ്രൈസിനെ കാറ്റഗറി തിരിച്ചിരിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എം എസ് എംഇ ഡി ആക്ട് പ്രകാരം തരംതിരിച്ചിരിക്കുന്നതാണ് മൈക്രോ സ്മോൾ മീഡിയം ആൻഡ് ലാ പിന്നെയുള്ളത് ലാർജ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇതിനകത്ത് ഈ കാറ്റഗറി വരിയില്ല അപ്പോൾ ലാർജ് എന്ന് പറഞ്ഞാൽ പത്ത് കോടിയിലധികം യന്ത്രങ്ങൾക്ക് വിലയുള്ള യൂണിറ്റുകളാണ് അതുവരെയുള്ളതെല്ലാം ഈ മൈക്രോ സ്മോൾ ആൻഡ് അല്ലെങ്കിൽ മീഡിയത്തിൽ വരും അപ്പോൾ നിങ്ങൾക്ക് ഒരു അങ്ങനെ ഒരു സംരംഭമുണ്ടെങ്കിൽ ഇനി അതിലൊന്നും പെടാതെ കേരള ഗവൺമെൻറ് ഒരു ചെറിയ ഒരു ഒരു അഞ്ച് ലക്ഷം വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫിക്സഡ് ക്യാപ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ നാനോ എന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ് ഒരു പ്രത്യേക ഒരു നാമകരണം ചെയ്തിട്ടുണ്ട് വ്യവസായ വകുപ്പ് കേരള ഗവണ്മെൻറ്റിൻ്റെ അപ്പോൾ അല്ലാതെ ഇന്ത്യയിലുടനീളം നിലനിൽക്കുന്ന ഈ കാറ്റഗറി ഇതാണ് മൈക്രോ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി വരെ മെഷീൻ സോറി മെഷീനറിയുടെ വാല്യൂ മാത്രം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയാണെങ്കിൽ അത് നിങ്ങൾ മൈക്രോ സംരംഭമാണ് സൂക്ഷ്മ സംരംഭമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് സർവീസ് ഉണ്ട് എന്തെങ്കിലും നിർമ്മിക്കുന്ന സംരംഭങ്ങളുമുണ്ട് സേവനം കൊടുക്കുന്ന സംരംഭങ്ങളുമുണ്ട് ഒരു പ്രധാന കാര്യം ഇന്ന് ഇതിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എം എസ് എം ഐ ഡി ആക്ട് പ്രകാരം നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച ഒരു രജിസ്ട്രേഷനാണ് ഉദ്യോഗ ആധാർ മെമ്മോറാൻഡം യു എ എം ഉദ്യോഗാധാർ എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു വ്യവസായമോ സംരംഭമോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കറൻറ്റ് ആ വ്യവസായത്തിൻ്റെ പേരിൽ ഒരു കറൻറ്റ് അക്കൗണ്ട് ഉള്ളത് ഏറ്റവും നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലും ഇത് രജിസ്റ്റർ ചെയ്യാം പക്ഷേ കറണ്ട് അക്കൗണ്ടാണ് ഉള്ളത് നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒരു ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ആധാർ നമ്പറിൽ ഫോൺ ലിങ്ക് ചെയ്ത ഒരു ആധാറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉദ്യോഗ ആധാർ മെമ്മോറാനും ഫയൽ ചെയ്യാം അത് നിങ്ങൾ വീട്ടിലിരുന്നോ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ പ്രിൻറ്റർ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്ത് പ്രിൻ്റ് എടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾക്കതിനുള്ള അറിവില്ലെങ്കിൽ നിങ്ങൾ വ്യവസായ താലൂക്ക് വ്യവസായ ഓഫീസിൽ പോയി അവിടെ ഈ ഉദ്യോഗ് ആധാർ മെമ്മൊറാൻ്റെ ഫയൽ ചെയ്യുക പണ്ട് രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് പല ഓഫീസുകളിൽ അപേക്ഷ കൊടുത്ത് പലയിടത്ത് പരിശോധന നടത്തി ലഭിച്ചിരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൊണ്ട് നിങ്ങൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കണം അത്രയേറെ നിയമങ്ങൾ ലഘൂകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ സർ രാജ്യത്ത് നിലവിലിരിക്കെ അംഗീകാരമുള്ള ഒരു രജിസ്ട്രേഷനാണ് ഉദ്യോഗാധാർ മെമ്മോറാൻഡം ഇതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങളാണ് നിങ്ങളുടെ വിശ്വസിച്ച് നിങ്ങൾ കൊടുക്കുന്ന വിവരം മുഖവലിക്കെടുക്കുകയാണ് നല്ല തെറ്റാണെന്ന് പിന്നീട് തെളിയുകയാണെങ്കിൽ അത് നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് ശരിയായ വിവരം മാത്രമേ ഇതിനകത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ ഉദ്യോഗ ആധാർ മെമ്മോറാൻ്റം ഇത് നിങ്ങൾ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് സർ ഇത് നീ വേറെ ഒന്ന് ഓർക്കണം മൈക്രോ ആൻഡ് സ്മോൾ യൂണിറ്റുകൾക്ക് ഇത് നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചെയ്താൽ മതി പക്ഷേ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങളിത് ഫയൽ ചെയ്തിരിക്കണം അപ്പോൾ ഉദ്യോഗാധാർ മെമ്മോറാൻഡും രജിസ്റ്റർ ചെയ്ത് വഴിയാണ് ഞാൻ പറഞ്ഞത് നിസ്സാരമായിട്ട് ചെയ്യാം പക്ഷേ അതിൽ കൊടുക്കുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കണം അങ്ങനെ ഉദ്യോഗാഥർ മെമ്മോറാൻഡൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളൊരു ഒരു സർവീസ് ഒരു എൻറ്റർപ്രൈസിന് ഉടമയാണ് എന്ന് വരുന്നു എന്ന് അംഗീകരിക്കുന്നു അപ്പോൾ ഈ ഉദ്യോഗാധാർ മെമ്മോറാൻഡത്തിൽ നിങ്ങൾ കൊടുക്കുന്ന വിവരം കേന്ദ്ര ഗവൺമെൻറ്റിലും കേരള ഗവണ്മെൻറ്റിലും എല്ലാം വരുന്നതാണ് പിന്നെ ഇങ്ങനെ ചെയ്തവർക്ക് സബ്സിഡിക്കായിട്ട് കേരള ഗവണ്മെൻറ്റിൽ മെഷീനറിയുടെയൊക്കെ സബ്സിഡിക്ക് അപേക്ഷിക്കാൻ സാധിക്കും ലോൺ എടുക്കണമെങ്കിൽ ഇതാവശ്യമാണ് ഉപരിയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നിങ്ങളൊരു ഉൽപാദകനാണെങ്കിൽ ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു സമ ഒരു കടയിൽ ഒരു സാധനം കൊടുത്തു നാൽപ്പത്തഞ്ച് ദിവസത്തിനകം അതിൻ്റെ വില നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു എം എസ് എം ഇ ആക്ട് പ്രകാരം ഒരു ഫെസിലിറ്റേഷൻ കൗൺസിലുണ്ട് അതായത് തർക്കപരിഹാരത്തിനായിട്ടുള്ള ഒരു കൗൺസിലുണ്ട് അതായത് നിങ്ങൾ വേറെ ഒരു കോടതിയിലും പോകേണ്ട നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വില കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളും അയാളുമായിട്ടുള്ള സമ്മതപ്രകാരം നിങ്ങൾ മൂന്ന് മാസത്തേന് സമ്മതിച്ചെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം പക്ഷേ നിയമപ്രകാരം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വില കിട്ടിയിരിക്കണം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു രജിസ്റ്റർ ചെയ്തയാളാണെങ്കിൽ ഉദ്യോഗാധാർ ഫയൽ ചെയ്തയാളാണെങ്കിൽ നിങ്ങൾക്ക് വ്യവസായ വകുപ്പ് ഡയറക്ടർക്ക് ഡയറക്ടർക്കൊരു അപേക്ഷപ്പെടുക ഇദ്ദേഹത്തിന് ഞാൻ അതിൻ്റെ രേഖകൾ വേണം നിങ്ങൾ അദ്ദേഹത്തിന് ഈ സാധനം സപ്ലൈ ചെയ്തെങ്കിൽ അതിൻ്റെ കൈപ്പറ്റി രേഖകൾ വേണം അദ്ദേഹം അതിന് തെളിയിക്കാൻ സാധനഗതി ഉണ്ടായിരിക്കണം അപ്പോൾ കൊടുത്തു എന്നുള്ളതിൻ്റെ രേഖ ഉണ്ടായിരിക്കണം നിങ്ങൾ വ്യവസായ വകുപ്പ് ഡയറക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്താൽ അദ്ദേഹം ആ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുന്ന ദിവസം മുതലുള്ളതിന് നിങ്ങൾ പഴയും പിഴയും പിഴ പല് പിഴപ്പ് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് അടയ്ക്കാൻ നിർബന്ധിതനാവും അത് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന എം എസ് എം ഇ ആർ ഡി ആക്ട് പ്രകാരം ഉള്ള ഒരു വ്യവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യവസായിയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ വലിയൊരു ആനുകൂല്യമാണത് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഉൽപ്പന്നത്തിന് നിനക്ക് പൈസ ഇപ്പം ഞാൻ തരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈക്കോടതി കേസോ വേറെ കോടതികളിൽ കേസിന് പോകണ്ട നിങ്ങൾക്ക് നിസ്സാരം ഒരു ചെലവുമില്ലാതെ വ്യവസായ വകുപ്പ് ഡയറക്ടർക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം വഴി ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതി അതിന് പ്രൂഫ് കൊടുത്താൽ അത് രാജ്യത്തെ നിലവിലുള്ള നിയമപ്രകാരം നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന് പരിഹാരം കിട്ടും അതുകൊണ്ട് നിങ്ങൾ സാധനം മേടിച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഉള്ളപ്പോൾ വില തരാമെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല മാളാണേലും ഏത് വലിയ സ്ഥാപനമാണേലും നിങ്ങൾക്ക് പണം കിട്ടിയിരിക്കണം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിസ്സാരമായിട്ട് വ്യവസായ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ വഴി അല്ലെങ്കിൽ നേരിട്ടോ വ്യവസായ വാണിജ്യ ഡയറക്ടർക്ക് ഒരു അപേക്ഷ അയക്കുക ഫെസിലിറ്റേഷൻ കൗൺസിലിലേക്ക് ഇങ്ങനെ ഇദ്ദേഹത്തിന് ഇത്ര തീയതി ഇന്ന രേഖ ഇന്ന സാധനങ്ങൾ ഇത്ര രൂപ സാധനം കൊടുത്തു അതിന് ഇത്ര പോലുള്ള ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കടയിൽ നിങ്ങൾക്ക് സാധനം വെക്കാൻ അദ്ദേഹം സംബന്ധിച്ചെന്ന് വരികയല്ല പക്ഷേ ഒരു തർക്കമുണ്ടായാൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ഇത് സാര കാര്യമല്ല വളരെ വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ് കാര്യം നമ്മളൊരു കോടതി കയറണമെങ്കിൽ നിസ് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അത് ഉപേക്ഷിച്ചാലും കോടതി കേസുമായിട്ട് പോകേണ്ടതെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഇതോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും വലിയ വലിയ ഒരു അറിവാണ് അതുപോലെ നിങ്ങൾ വ്യവസായ രജിസ്റ്റർ ചെയ്തവർക്കുള്ള അനേക ആനുകൂല്യമുണ്ട് അവർ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അതുകൊണ്ട് ഈ സൗകര്യം നിങ്ങൾക്ക് ആരെങ്കിലും യൂണിറ്റ് സാധനം കൊടുത്തിട്ട് അതിൻ്റെ വില നാൽപ്പത്തഞ്ച് ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ ഇല്ല ഇനി കിട്ടാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം പക്ഷേ എവിടെ സാധനം കൊടുത്താലും നിങ്ങൾ അവരുടെ സാധനം കൈപ്പറ്റിയതായിട്ടുള്ള രേഖ നിങ്ങളുടെ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകളെല്ലാം കാണുക നിങ്ങളുടെ അറിവ് വർദ്ധിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരട്ടെ നിങ്ങളുടെ വലിയ വലിയ ഈ അറിവില്ലാത്ത കൊണ്ട് പലതും തുടങ്ങാതിരിക്കുന്നു അറിവ് വരുമ്പോൾ നമുക്ക് പലതും ചെയ്യ നേടുവാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു Thank you.